നമസ്കാരം എല്ലാവർക്കും. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാത്തിലും തീരുമാനമുണ്ടാകും. NDA പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേരും. മന്ത്രിമാർ ആരൊക്കെ എന്നതിൽ ഇന്ന് തീരുമാനമായേക്കും. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച നടക്കുമെന്നാണ് സൂചന. സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ വഴങ്ങിയെങ്കിലും സുപ്രധാന വകുപ്പുകൾ BJP തന്നെ നിലനിർത്തിയാകും സർക്കാർ രൂപീകരിക്കുക. ആഭ്യന്തരം, ധനകാര്യം, പ്രതിരോധം അടക്കമുള്ള വകുപ്പുകൾ നിലനിർത്തി ബാക്കിയുള്ളവ പങ്കിടാനാണ് BJP യുടെ നിലവിലെ തീരുമാനം എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. 5 ക്യാബിനറ്റ് പദവി, അതുപോലെ തന്നെ സഹമന്ത്രി സ്ഥാനങ്ങളും സ്പീക്കർ സ്ഥാനവുമാണ് 16 അംഗങ്ങളുള്ള TDP യുടെ ആവശ്യം. ആന്ധ്രയുടെ പ്രത്യേക പദവിയും TDP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റെയിൽവേ, പ്രതിരോധം, കൃഷി, ഗ്രാമവികസനം എന്നിവയാണ് JDU കണ്ണുവെക്കുന്നത്. പൊതു മിനിമം പരിപാടിയും രാജ്യവ്യാപക ജാതി സെൻസസ് നടപ്പാക്കുക, അഗ്നിപത് പദ്ധതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും JDU ഉന്നയിക്കുന്നുണ്ട്. JDU TDP വിലപേശൽ നിലനിൽക്കെയാണ് BJP യുടെ പാർലമെന്ററി യോഗം ഇന്ന് ചേരുന്നത്. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ചേരുന്ന യോഗത്തിൽ NDA MPമാരും BJP സംസ്ഥാന പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും പങ്കെടുക്കുന്നുണ്ട്. വകുപ്പുകൾ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയായിരിക്കും. ഇതിനുശേഷമായിരിക്കും രാഷ്ട്രപതിയെ കാണുക. അതേസമയം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ June 9 ഞായറാഴ്ച വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകുന്നേരം 6 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സത്യപ്രതിജ്ഞ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് BJP വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ശനിയാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്ന റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു. തുടർച്ചയായി മൂന്നാം തവണയാണ് മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. മൂന്നാം സർക്കാർ രൂപീകരണവുമായി മുന്നോട്ടു പോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. സഖ്യത്തിന്റെ നേതാവായി മോദിയെ യോഗം തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി മോദി ബുധനാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തുകയും രാജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പുതിയ സർക്കാർ അധികാരം ഏൽക്കുന്നത് കാവൽ സർക്കാരായി തുടരാനുള്ള നിർദ്ദേശം രാഷ്ട്രപതി മോദിക്ക് നൽകുകയും ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നിരവധി ദക്ഷിണേന്ത്യൻ നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും അതുപോലെ ശ്രീലങ്കൻ പ്രസിഡന്റ് തങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ നേപ്പാൾ പ്രധാനമന്ത്രി, ഭൂട്ടാൻ പ്രധാനമന്ത്രി, മൗറീഷ്യസ് പ്രധാനമന്ത്രി എന്നിവർക്കും ക്ഷണമുണ്ടെന്നാണ് റിപ്പോർട്ട്. അയൽ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇവർക്ക് ക്ഷണം കൊടുത്തിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 543 സീറ്റുകളിൽ 293 സീറ്റുകൾ നേടിയാണ് BJP യുടെ നേതൃത്വത്തിലുള്ള NDA ഭൂരിപക്ഷം മറികടന്നത്. ഇന്ത്യ സഖ്യം 234 സീറ്റുകൾ നേടുകയും BJP യുടെ ശക്തി കേന്ദ്രങ്ങളായ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.